വെൽക്കം ടു മൈ ക്ലാസ് റൂം ഹലോ കൂട്ടുകാരെ നമ്മളെന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഫോർ അലാങ്ക്ലാസിലെ എൻവറോൺമെന്റൽ സയൻസ് അതിലെ യൂണിറ്റ് ഫോർ വണ്ടർ വേൾഡ് ഓഫ് ബേഡ്സ് പക്ഷികളുടെ കൗതുക ലോകം അറ്റ് സൺസെറ്റ് ദ ബേർഡ് ഫ്ലൂ ടു ദ നെസ്റ്റ് ഇൻ ദ ഗ്രാൻഡ് ഓൾഡ് ബാനിയൻ ട്രീ അപ്പോൾ സന്ധ്യാസമയമായാല് കിളികൾ എന്ത് ചെയ്യും ചേക്കേറും അല്ലേ അവരുടെ കൂട്ടിലേക്ക് പോവുകയാണ് അത് എവിടേക്കാണ് അവരുടെ കൂടെ എവിടെയാണ് നിൽക്കുന്നത് ഗ്രാൻഡ് ഓൾഡ് ബനിയൻ ട്രീ മുത്തശ്ശി ആലിലായിരുന്നു സാനി ഇല്ലക്കൂടെ ദിസ് വിത്ത് ഗ്രേറ്റ് ക്യൂരിയോസിറ്റി എവറി ഡേ അപ്പോൾ സാനി എന്നും ഇതെന്താണ് ഒരു കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു ഓഫ് സോ so many birds of different size and color. ആ കിളികളെല്ലാം വ്യത്യസ്തമാണ് അല്ലേ എന്തിലെല്ലാമാണ് അവർ വ്യത്യസ്തം അവരുടെ സൈസില് അല്ലേ അവരുടെ വലിപ്പത്തിലും അവരുടെ കളറിൽ നിറത്തിലുമാണ് അവർ വ്യത്യസ്തപ്പെടുന്നത് ഈവൻ ദ സൗണ്ട്സ് ആർ ഡിഫറെൻ്റ് പിന്നെന്താണ് അവരുടെ ശബ്ദങ്ങളും എന്താണ് വൈവിധ്യം നിറഞ്ഞതാണ് അല്ലേ ഡിഫറെൻ്റ് ആണ് ഡു യു ആൾസോ ലൈക്ക് ബേർഡ്സ് നിങ്ങൾക്കും പക്ഷികളെ ഇഷ്ടമല്ലേ വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക് അവയുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ് ഹാവ് ഫെതേഴ്സ് ഓൺ ദ ബോഡി അല്ലേ അവരുടെ ശരീരത്തിൽ തൂവലുകളുണ്ട് ലേ എഗ്സ് ലേ അവകൾ മുട്ടയിടുന്നു പിന്നെ എന്താണ് പറക്കാനായിട്ട് ചിറകുകളുണ്ട് അല്ലേ വിങ്സ് ഉണ്ട് ക്യാൻ യു നെയ്മ് ദം മെൻഷൻ ദി നെയിംസ് ഓഫ് ദി ബേർഡ്സ് സീൻ ഇൻ യുവർ ലൊക്കാലിറ്റി നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെല്ലാം പക്ഷികളുടെ പേര് നിങ്ങൾക്കറിയാം ഇതാരാണ് ക്രോ ഇത് പി ജി എൻ അല്ലേ ഇതാരാണ് മൈന ഇത് കൂട്ടുകാർക്ക് അറിയാം അല്ലേ തത്തമ്മ പാരറ്റ് ഇത് ഈഗിൾ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് സം ബേർഡ്സ് ചില പക്ഷികളുടെ ചിത്രം നോക്കൂ റൈറ്റ് ദ നെയ്മസ് ഇൻ ദ ബോക്സസ് ബിലോ ദ പിച്ചർ ചിത്രത്തിന് താഴെ അവയുടെ പേരുകൾ എന്തു ചെയ്യുക എഴുതുക അപ്പോൾ ആദ്യം ആരാണത് പാരറ്റാണ് അല്ലേ രണ്ടാമത്തെ മൈന മൂന്നാമത്തെയോ വുപേക്കർ അല്ലേ മരംകൊത്തിയാണ് ിങ്ഫിഷർ നെസ്റ്റ് മേക്കേഴ്സ് എനിവൺ ഹു സീസ് ദ നെസ്റ്റ് ഓഫ് ബേർഡ്സ് വിൽ ബി വണ്ടർ സ്ട്രക്ക് ആർ സോ ബ്യൂട്ടിഫുൾ അല്ലേ പക്ഷികള് കൂടുകൂട്ടിയാണ് താമസിക്കാറുള്ളത് അല്ലേ പക്ഷിക്കൂടുകൾ കൂടുകൾ ഏതൊരാൾ എന്താണ് നോക്കി നിന്നു പോകും അല്ലേ അത്രക്ക് മനോഹരങ്ങൾ അവയെല്ലാം പക്ഷികൾ നിർമ്മിക്കുന്നത് പിന്നെയോ ഇൻ ബറോസ് മാളങ്ങളില് മരക്കൊമ്പുകളില് അല്ലേ ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് എ ട്രീ വൈഡ്സ് ബിൽഡ് നെസ്റ്റ് എന്തിനു വേണ്ടിയാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് ആ മഴയിൽ നിന്നും വെയിലിൽ നിന്നും അല്ലെ അവരുടെ മുട്ടകളെ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് ചെയ്യുന്നത് കൂടുകെട്ടുന്നത് ആണത് അല്ലേ അവർക്ക് ഇവൻ ബോട് ബിൽഡ് നെസ്റ്റ് ലീവ് ഇൻ ദം ആൾവേസ് കൂടുണ്ടാക്കുന്ന പക്ഷി ആ കൂട്ടിൽ തന്നെ എല്ലാ കാലത്തും വസിക്കാറില്ല അപ്പോൾ പക്ഷികൾക്കിടയിൽ കൂടുകെട്ടാത്ത പക്ഷികളുമുണ്ട് അതാരാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ കുക്കു കുയിലാണത് ദ കുക്കു ഡസ് നോട്ട് ബിൽഡ് എ നെസ്റ്റ് ഓർ ലുക്ക് ആഫ്റ്റർ റീറ്റ് യങ് വൺസ് അപ്പോൾ കുയിൽ സ്വന്തമായിട്ട് കൂടുകെട്ടാറുമില്ല അവരുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുക ഇറ്റ് ലേസ് ഇൻ ദ ക്രോസ് നെസ്റ്റ് അപ്പോൾ അവര് മുട്ടയിടുന്നത് എവിടെയാണ് കാക്കക്കൂട്ടിലാണ് മെനി ബേർഡ്സ് ഡു നോട്ട് ഹാവ് ദ ഹാബിറ്റ് ഓഫ് ബിൽഡിങ് നെസ്റ്റ് അങ്ങനെ ഒരുപാട് പക്ഷികൾക്ക് എന്താണ് കൂട് നിർമ്മിക്കുന്ന ആ ഒരു പതിവൊന്നുമില്ല സംബേർഡ്സ് ലേ എഗ്സ് ഇൻ നെസ്റ്റ് ലെഫ്റ്റ് ബൈ അതർ ബേർഡ്സ് ലേ ചില പക്ഷികൾ എന്താണ് മറ്റു പക്ഷികൾ ഉപേക്ഷിച്ചിട്ട കൂടുകളിൽ ചെന്നെന്തിയും ചെയ്യും ഇവർ മുട്ടയിടാറുണ്ട് സീൻ ഡ്യൂറിംഗ് ഓൾ സീസൺസ് എല്ലാ പക്ഷികളെയും എല്ലാ കാലത്തും കാണാറുണ്ടോ വൈ ആർ ദേ നോട്ട് സീൻ ഇൻ ഓൾ സീസൺസ് ഇവയെ എല്ലാ കാലത്തും കാണാത്തത് എന്തുകൊണ്ടാണ് ഹാവ് യു സീൻ ദ ബോർഡ് ഇൻ ദ പിക്ചർ ചിത്രത്തിൽ കാണുന്ന പക്ഷിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദിസ് ഈസ് ദ ഗോൾഡൻ ഓറിയോൾ മഞ്ഞക്കിളി ഇത് മഞ്ഞക്കിളിയാണ് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ ദേ ആർ വിസിറ്റേഴ്സ് ഹു കം ഫ്രം ഫാർ ഓഫ് പ്ലേസസ് അപ്പോൾ ഈ മഞ്ഞക്കിളി ദൂരദേശത്തു നിന്ന് വന്നിട്ടുള്ള ഒരു വിരുന്നുകാരനാണ് ബട്ട് ദ റിട്ടേൺ ബിഫോർ ദ മൺസൂൺ ഇൻ അവർ കൺട്രി അല്ലേ ഇവർ നമ്മുടെ നാട്ടിൽ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും ഇവർ തിരിച്ചു പോകും Some സംബേർഡ്സ് കം ഫ്രം ഫാർ ഓഫ് പ്ലേസസ് ഇൻ സെർട്ട് സീസൺസ് ദ ആർ നൗൺ ആസ് മൈഗ്രേറ്ററി ബേർഡ്സ് അല്ലെ അങ്ങനെ ചില പ്രത്യേക കാലങ്ങളിൽ ദൂരദേശത്തു നിന്നും പറന്നെത്തുന്ന പക്ഷികളെയാണ് നമ്മൾ എന്ത് പിടിക്കുന്നത് മൈഗ്രേറ്ററി ബേർഡ്സ് അഥവാ ദേശാടന പക്ഷികൾ വേറെ കുറച്ച് മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് thrush. നോർത്തേൺ പിൻടെയ്ൽ ബാർ ടെയിൽ ഗോഡ്വിറ്റ് ആർട്ടിക് ടേൺ ഗ്രിഫോൺ വോൾച്ച ആൻഡ് റൂബി ട്രോട്ടഡ് ഹമ്മിങ് ബേഡ് ഇവരും എന്താണ് മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് ക്യാൻ ട്രാവൽ ആൻഡ് ക്യാച്ച് പ്രേ ലുക്ക് എറ്റ് ദ പിക്ചേഴ്സ് ഓഫ് സം ബേർഡ്സ് ചില പക്ഷികളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഈ പക്ഷികൾ ഏതെന്ന് കൂട്ടുകാർക്ക് കണ്ടെത്താൻ സാധിക്കുമോ നമുക്ക് നോക്കാം ആദ്യത്തെ പിക്ച്ർ ഇതാരാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ യുറേഷ്യൻ കർളു ഇത് ഹമ്മിങ് ബേഡ് മൂന്നാമത്തെ വൈൽഡ് ഡക്ക് നാലാമത്തെ പെരിക്കൻ അഞ്ചാമത്തെ വി ചക്കാന അറാമത്തെ കൂട്ടുകാർക്ക് അറിയുമല്ലോ അല്ലേ ആരാണ് പാരറ്റ് വാട്ട് ആർ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് വിച്ച് എനാബിൾ ദീസ് ബേർഡ് ടു മൂവ് ആൻഡ് ടു കാച്ച് സ്പ്രേ ഇര പിടിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും സഹായിക്കുന്ന എന്തെല്ലാം ശാരീരിക പ്രത്യേകതകളാണ് പക്ഷികൾക്കുള്ളത് സ്ട്രീം ലൈൻഡ് ബോഡി അല്ലേ രണ്ട് ടിപ്പുകൾ എന്താണ് ഭയങ്കര ഷാർപ്പാണ് അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്താണ് ഈസ്ലി മൂവ് ഇൻ ദ എയർ അപ്പോൾ കാറ്റത്ത് ഈസി ആയിട്ട് പറന്നു പറന്നുപോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും പിന്നെ എന്താണ് എയർ ഫിൽഡ് ബോൺസ് കാറ്റാൽ നിറയ്ക്കപ്പെട്ട എല്ലുകളാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി വെയ്റ്റ് എന്ത് ചെയ്യാം അതിന്ന് കമ്മിയാക്കാം അല്ലേ അപ്പോൾ പറക്കാൻ സിമ്പിളായിരിക്കും പിന്നെ എന്താണ് ടോസ് വിത്ത് ഷാർപ്പ് ക്ലോസ് ക്ൂർത്ത നഖങ്ങളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇരയെ പിടിക്കാനും അല്ലെങ്കിൽ മരത്തിന്മേൽ നിൽക്കുന്ന സമയത്തിൽ അതിനെ ക്രാബ് ചെയ്ത് നിൽക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും പിന്നെന്താണ് വിങ്സ് ടു ഫ്ലൈ ആൻഡ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ പറക്കാനായിട്ട് അല്ലേ അപ്പോൾ ആ ചിറകുകൾ അവർക്ക് പിന്നെ ഒരു ഹെൽപ്പും കൂടി ചെയ്യും എന്താണ് ചെയ്യുന്നത് അവരുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും How do sheep, size, legs, wings, etc. help birds to fly? ൃതിയും അവരുടെ വലുപ്പവും കാലുകളും ചിറകുകളും തുടങ്ങിയവയെല്ലാം സഞ്ചാരത്തിന് എങ്ങനെയാണ് അവർക്ക് സഹായമാകുന്നത് അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടോ വെള്ളത്തിൽ ജീവിക്കുന്ന പക്ഷികൾക്ക് എന്താണ് വെബ്ഡ് ഫീറ്റ് ആയിരിക്കും അല്ലേ എന്താണ് വിരള എല്ലാം യോജിച്ച് താറാവിനെ കണ്ടിട്ടുണ്ടോ അങ്ങനെയാണ് വെബ്ഡ് ഫീറ്റ് ഫീറ്റാണ് അല്ലേ പിന്നെന്താണ് കൊറ്റിക്ക് നല്ല നീണ്ട കൊക്കായിരിക്കും കാരണം എന്താണ് വെള്ളത്തിലുള്ള അല്ലേ ആ മീനൊക്കെ കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് നല്ല നീണ്ട കൊക്കുകളായിരിക്കും അവർക്ക് ഉണ്ടാവുക അതൊക്കെ എന്താണ് അവരോ അവരുടെ ഓരോ അഡാപ്റ്റേഷൻസ് ആണ് നോ ഡൗൺ ദ പോയിന്റ്സ് ഇൻ യുവർ എൻവറോൺമെന്റ് ഡയറി അപ്പോൾ കൂട്ടുകാർ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കൂട്ടുകാരുടെ സയൻസ് ഡയറിയിൽ എഴുതി വെക്കുക ഹാവ് യു സീൻ ദ ഈഗൾ സ്നാച്ച് ഹെവി ചിക്സ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് കോഴിക്കുഞ്ഞുങ്ങളെയും മറ്റു റാഞ്ചി കൊണ്ടുപോകുന്ന പരുന്നിനെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ അല്ലേ അവരുടെ ബീക്ക് എന്താണ് ഭയങ്കര ഷാർപ്പായിരിക്കും അല്ലേ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി എടുത്തു കൊണ്ടുപോകാനായിട്ട് അവരുടെ ഫീറ്റ് അതായത് അവരുടെ കാലുകൾ എന്താണ് കാൽ വിരലുകൾ നല്ല ഷാർപ്പായിരിക്കും പിന്നെ നഖങ്ങൾ ഉണ്ടാവും അല്ലേ ക്ലോസ് ഉണ്ടാവും റാബ് ചെയ്ത് പിടിക്കാനായിട്ട് അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ്

എന്താണ് ഈ ഫ്ലഷ കഴിക്കുന്നത് കൊണ്ട് എന്താണ് മീറ്റാണ് കഴിക്കുന്നത് അല്ലേ അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അതിനേക്ക് വലിച്ചു കയറി എടുക്കാനായിട്ട് അവർക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ഉള്ളത് പിന്നെയോ ഈ കോഴിക്കുഞ്ഞുങ്ങളിലേക്ക് രാഞ്ചി പോകുമ്പോൾ സമയത്ത് അതിനൊന്ന് പിടിക്കണമല്ലോ അല്ലേ ഗ്രാബ് ചെയ്ത് പിടിക്കാനായിട്ട് എന്താണ് അവർക്ക് കൂർത്ത നഖങ്ങളുള്ള കാലുകളാണ് ഉള്ളത് ഒബ്സേർവ് ദ പിച്ചേഴ്സ് മാച്ച് ദ ബീക്സ് ആൻഡ് ദ ലെഗ്സ് ചിത്രകൾ നോക്കൂ ലേ ബേഡ്സ് തന്നിട്ടുണ്ട് അവരുടെ ലെഗ്സ് തന്നിട്ടുണ്ട് അത് ആരുടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം വരച്ചെടുക്കണം അല്ലേ അപ്പൊ ആദ്യം ആരാണ് ഡക്കാണ് ഡക്കിന്റെ കാലുകൾ എങ്ങനെയാണ് ഉള്ളത് അല്ലേ ഡക്ക് വെള്ളത്തിലാണ് അല്ലേ അപ്പൊ എന്താണ് അതിന് ആയിട്ടുള്ള ഫീറ്റ് വേണം അപ്പൊ ഇതിൽ ഏതാണത് തേർഡ് വൺ ആണ് അല്ലേ ഉം രണ്ടാമത് ആരാണ് ഈഗിൾ അല്ലേ എന്താണ് ആ നല്ല ക്ലോഡ് ആയിട്ടുള്ള ലെഗ്സാണ് ഉണ്ടാവുക അല്ലേ പിന്നെ ആരാണ് ക്രൈൻ അല്ലേ കൊറ്റി കൊച്ചിക്ക് എന്താണ് നല്ല നീണ്ട കാലാണുള്ളത് അല്ലേ എന്താണ് മീൻ പിടിക്കാൻ പോകുമ്പോൾ അല്ലേ വെള്ളത്തിലൊക്കെ നിൽക്കാനായിട്ട് അതിനെന്താണ് നീണ്ട കാലാണ് അതിന് ഉള്ളത് ബേഡ്സ് ആൻഡ് ദ എൻവിറോൺമെന്റ് യു ഹാവ് ലേൺ ദ ഡൈവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ഓഫ് ബേർഡ് ബേർഡ്സ് ആൻഡ് ബ്യൂട്ടി ടു അവർ സറൗണ്ടിങ്സ് അല്ലേ പക്ഷി ലോകത്തെ വൈവിധ്യം നിങ്ങൾക്കുണ്ടല്ലോ അല്ലേ പക്ഷികൾ നമ്മുടെ ചുറ്റുപാടിനെ മനോഹരമാക്കുന്നു ദർ ആർ ആൾസോ യൂസ്ഫുൾ ഇൻ മെനി വേയ്സ് ലെറ്റ്സ് ലുക്ക് എം അവയെ കൊണ്ട് ഒട്ടേറെ പ്രയോജനങ്ങളും നമുക്കുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കുകൂട്ടുകാരെ പ്രേ ബേഡ്സ് ലൈക്ക് ഔൾ ആൻഡ് ഈ ഗിൽ പ്രിവെൻറ്റ് ദ ഇൻക്രീസ് ഓഫ് റാറ്റ്സ് അല്ലേ മൂങ്ങയും പരുന്തും പോലെയുള്ള ഇരപിടിയന്മാർ എലികൾ പെരുകുന്നത് എന്താണ് തടയുന്നു അല്ലേ ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ വിത്തു വിതരണത്തിന് അവർ സഹായിക്കുന്നു പിന്നെന്താണ് കൺട്രോൾ ടെസ്റ്റ് കീടങ്ങളെ നിയന്ത്രിക്കുന്നു അല്ലേ അതെന്താണ് ഈ പ്രൊഡേറ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ പെസ്റ്റിനെയൊക്കെ കഴിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് എന്താണ് അവരുടെ എണ്ണത്തിൽ വൻ കുറവ് സംഭവിക്കുന്നു അല്ലേ അങ്ങനെ അതൊരു കൺട്രോൾ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ദ നമ്പർ ഓഫ് ദാറ്റ് ആർ ബെനിഫിഷ്യൽ ടു ദ ദോൺമെന്റ് ഈസ് ഡിക്രീസിങ് വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദസ് അല്ലേ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അല്ലേ ഈ പരിസ്ഥിതിക്ക് ഗുണം ചെയ്യുന്ന പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നത് എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് വർദ്ധിച്ച കീടനാശിനി പ്രയോഗം പിന്നെ എന്തെല്ലാമാണ് ഹണ്ടിങ് അല്ലേ പിന്നെയോ അവരുടെ അല്ലേ കൂടുതലാണ് അവർ താമസിക്കുന്നത് അപ്പോൾ അവർക്ക് കൂട് കെട്ടാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ എന്താണ് അവർക്ക് ജീവിക്കാൻ പറ്റില്ല അവർക്ക് സെർവൈവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുക അല്ലേ അപ്പോൾ അവരുടെ ഹാബിറ്റേറ്റ് ഡിസ്ട്രോയ് ആവുന്ന സമയത്ത് ഇസ് ഇൻ ഡ്യൂട്ടി ടു പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നെസ്റ്റ് ഫോർ ഹൗസ് പാരോടിക്കുരുവി അങ്ങാടിക്കുരുവികൾക്ക് വനം വകുപ്പ് എന്താണ് കൂടൊരുക്കുകയാണ് എവിടെയാണ് ഈ ന്യൂസ് റിപ്പോർട്ട് പാലക്കാട് ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് സ്റ്റാർട്ടഡ് എ സ്കീം നെസ്റ്റ് ഫോർ എ ബേർഡ് ുരുവി ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ബേർട്സ് പാലക്കാട് വനംവകുപ്പ് വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായിട്ട് കുരുവിക്കൊണ്ടൊരു കൂട് എന്ന പദ്ധതി ആരംഭിച്ചു വൈൽ വി വാച്ച് ബേർഡ്സ് വിമോ സെവറൽസ് പക്ഷികളെ നിരീക്ഷിച്ചാൽ വിസ്മയകരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ വാട്ട് ആർ ദ തിങ്സ് ടു ടേക്ക് കെയർ ഓഫ് വൈൽ വാച്ചിങ് ദ നിരീക്ഷണ വേളകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിസ്കസ് വിത്ത് യുവർ ടീച്ചർ റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻസ് ഇൻ യുവർ എൻവറോൺമെന്റ് ഡയറി വാട്ട് വുഡ് യു ഇൻക്ലൂഡ് ഇൻ ദ നോട്ട് അപ്പം നിങ്ങളുടെ നിരീക്ഷണ കുറിപ്പുകള് പരിസര പുസ്തകത്തിൽ രേഖപ്പെടുത്തുമല്ലോ ആ കുറിപ്പിൽ എന്തൊക്കെ ഉണ്ടാകും ഡേറ്റ് ടൈം അല്ലേ തീയതി വേണം സമയം വേണം എപ്പോഴാണ് നമ്മൾ ആ പക്ഷിയെ കണ്ടതെന്നത് പിന്നെന്താണ് നെയിം ഓഫ് ബേർഡ് പക്ഷിയുടെ പേര് പിന്നെയോ പ്ലേസ് വോ ഇറ്റ് ഈസ് സീൻ കണ്ട സ്ഥലം പിന്നെ അവരുടെ പെക്കുലാരിറ്റീസ് അവരുടെ ശാരീരിക പ്രത്യേകതകൾ അതിലെന്തൊക്കെ ഉൾപ്പെടും അവരുടെ ബീക്ക് അല്ലേ അവരുടെ കോപ്പ് പിന്നെ ലെഗ് കാല് കളറ് നിറം ടൈല് വാല് ഇതേപോലെ ഒരുപാട് പെക്യുലാരിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഒബ്സർവേഷൻ കൂട്ടുകാരെ എഴുതി നോക്കൂ ബേഡ്സ് വി റിയർ ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ബേഡ്സ് നെയ്മം ലേ പക്ഷികളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ലേ പക്ഷികളെല്ലാം കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ അവരുടെ പേര് പറയാൻ സാധിക്കുന്നുണ്ടോ ആദ്യത്തെ ചിത്രത്തിൽ ആരാണ് ഡക്ക് അല്ലേ രണ്ടാമത്തെയോ കോക്ക് അഥവാ റൂസ്റ്റർ അല്ലേ പൂവൻ കോഴിയാണ് മൂന്നാമത്തെ ലവ് ബേഡ്സ് നാലാമത്തെ ആരാണ് ഫാൻസി ഹെൻ ഇതാരാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ ടർക്കി ഇത് കൂട്ടുകാർക്ക് അറിയാമല്ലേ പി ജി ഇതാരാണ് ഗൂസ് അടുത്തത് കിനിബേർഡ് കേട്ടിട്ടുണ്ടോ കൂട്ടുകാർ വൈ ഡു വി റിയർ ബേർഡ്സ് ഇൻ അവർ ഹോംസ് അപ്പോൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഇവയെ വളർത്തുന്നത് ഈ ബേഡ്സിനെ വളർത്തുന്നത് ഫോർ ഫാൻസി ലെ അലങ്കാരത്തിന് പിന്നെയോ മുട്ട തരുന്നത് കൊണ്ട് അല്ലേ എഗ്സ് ഫോർ എഗിന് വേണ്ടിയിട്ട് പിന്നെന്തൊക്കെയാണ് ഫോർ എൻ്റർടൈൻമെൻറ്റ് ലോർഡ് അബൌട്ട് ദ ഡൈവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ് ഓഫ് ബേഡ്സ് ബ്റ്റ് ആർ എ ലോട്ട് മോർ ടു എക്സ്പ്ലോർ ക്യാൻ യു തിങ്ക് ഓഫ് സം മോർ പക്ഷി ലോകത്തെ വൈവിധ്യങ്ങളിൽ ചിലത് മാത്രമാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇനിയും എത്രയോ ഒരുപാടുണ്ട് ലേ ബേർഡ്സ് മേക്ക് അവ വേൾഡ് സോ ബ്യൂട്ടിഫുൾ ക്യാൻ യു ഇമാജിൻ എ വേൾഡ് വിതൗട്ട് ബേഡ്സ് നമ്മുടെ ചുറ്റുപാടിനെ ഇത്രത്തോളം മനോഹരമാക്കുന്ന പക്ഷികൾ ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് കൂട്ടുകാർക്ക് ചിന്തിക്കാനാകുമോ ഒരിക്കലും പറ്റൂല അല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്